മലപ്പുറത്ത് വീണ്ടും നോക്കുകൂലി. വീട് പണിയാൻ നിർമ്മാണ സാമഗ്രികൾ കൊണ്ടുവന്ന നടൻ സുധീർ കരമനയിൽ നിന്ന് യൂണിയൻകാർ ബലമായി വാങ്ങിയത് 25,000 രൂപ. വീട്ടിൽ കയറി ബഹളം വെച്ചെന്നും അസഭ്യം പറഞ്ഞെന്നും സുധീർ കരമന ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. തിരുവനന്തപുരത്ത് ചാക്ക ബൈപ്പാസിനോട് ചേർന്നാണ് സുധീർ കരമനയുടെ വീട് പണി. ബംഗളൂരുവിൽ നിന്ന് കൊണ്ടുവന്ന ഗ്രാനൈറ്റും മാർബിളും ഇറക്കുന്നതിനെ ചൊല്ലിയായിരുന്നു തർക്കം. 16,000 രൂപ കയറ്റിറക്ക് കൂലിയടക്കം നിശ്ചയിച്ചാണ് നിർമ്മാണ സാമഗ്രികൾ കൊണ്ടുവന്നത്. സംഭവം അറിഞ്ഞെത്തിയ യൂണിയൻകാർ ആവശ്യപ്പെട്ടത് 100,000 രൂപ. ബഹളത്തിനൊടുവിൽ 25,000 രൂപ വാങ്ങി സ്ഥലം വിട്ടു. സംഭവം നടക്കുമ്പോൾ സുധീർ കരമന സ്ഥലത്തുണ്ടായിരുന്നില്ല. ശരാശരി വരുമാനം കൊണ്ട് ജീവിക്കുന്നവരെ ഒരു വീട് പണി ചെയ്യുമ്പോൾ ഒന്നും ചെയ്യാതെ വന്ന് പൈസ മേടിച്ചുകൊണ്ട് പോവുക എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റുന്ന ഒരു പ്രവണതയല്ല. അത് തീർച്ചയായും എതിർക്കപ്പെടേണ്ടതാണ്. അത് എതിർക്കുന്ന നിയമം നമ്മുടെ നാട്ടിലുണ്ട്. ഇത്തരത്തിലെ പ്രവണതകൾ സാധാരണക്കാരും എല്ലാവരും പ്രതികരിക്കണം. 3 യൂണിയനുകളുടെയും പ്രതിനിധികൾ എത്തിയിരുന്നുവെന്നും അനുമതിയില്ലാതെ വീട്ടിൽ കയറി പരിശോധന നടത്തിയെന്നും അസഭ്യം പറഞ്ഞെന്നും ആക്ഷേപമുണ്ട്. തൊഴിലാളികൾ ഇന്നിപ്പോ അതുകൊണ്ടാണ് ആരും ജോലിക്ക് ഇറങ്ങാത്തത്. അവർക്ക് ചെറിയൊരു പേടിയുണ്ട്, ഇവരെന്തെങ്കിലും ചെയ്യുമോ. ഞങ്ങൾക്ക് അതുപോലെ ഞങ്ങൾക്ക് പിന്നെയും ഒരു ടെൻഷനുണ്ട്. ഈ ഗ്രാനൈറ്റ് ഇവർ രാത്രി വന്നിട്ട് എന്തെങ്കിലും പൊട്ടിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം എടുത്തുകൊണ്ട് പോകുമോ, അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് ഒരു പേടിയുണ്ട്. പോലീസിനോ ലേബർ കമ്മീഷണർക്കോ പരാതി നൽകുന്ന കാര്യം തിരുവനന്തപുരത്ത് തിരിച്ചെത്തിയ ശേഷം തീരുമാനിക്കുമെന്ന് സുധീർ കരമന പറഞ്ഞു. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്നും തെറ്റ് ബോധ്യപ്പെട്ടാൽ നടപടിയെടുക്കുമെന്നുമാണ് യൂണിയൻ നേതൃത്വത്തിന്റെ പ്രതികരണം. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.